നമസ്കാരം. അഖില ഭാരത സന്ത സമിതി സംഘടിപ്പിച്ച ദക്ഷിണ ഭാരത സന്യാസ സംഗമത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നത് മുതിർന്ന കോൺഗ്രസുകാരനും മുൻ എം പിയുമായ എൻ പീതാംബരൻ സാറാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ശ്രീ നീലകണ്ഠ ഗുരുപാദരുടെയും സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെയും തപോഭൂമി എന്ന നിലയ്ക്ക് ലോകശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു പുണ്യദേശമാണ് ഇപ്പോൾ ചേങ്കോട്ടുകോണം. വസുധൈവ കുടുംബം എന്ന മഹാസത്ത ലോകത്തിന് കാഴ്ചവെച്ച ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന മഹത്തായ ദർശനം ലോകത്തിന് സമർപ്പിച്ച ദാർശനിക ചക്രവർത്തിമാരുടെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പ്രൗഢമായ പ്രദേശമാണ് ഭാരതം. ഭാരതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭാസിൽ രതിക്കുന്ന ജനതയുടെ ദേശം എന്നാണ്. വെളിച്ചത്തിൽ, വിജ്ഞാനത്തിൽ, വിവേകത്തിൽ, തത്തുല്യമായ വൈദഗ്ധ്യ വൈഭവങ്ങളോടൊപ്പം ഉയർക്കൊള്ളുന്ന ജനത എന്ന മഹത്വമാണ് ഈ രാജ്യത്തിന് അവകാശപ്പെടാൻ ഉള്ളത്. ലോകത്തിലെ ഒരു ഭൂപ്രദേശത്തും കാണാൻ കഴിയാത്ത വണ്ണം ഋഷീശ്വരന്മാരുടെ ജന്മം കൊണ്ടും അവരുടെ കർമ്മ നൈപുണ്യം കൊണ്ടും പ്രശസ്തി ആർജിച്ച പുണ്യോത്തരമായ പ്രദേശമാണ് ഭാരതം. ഭാരതത്തിൻ്റെ വിജ്ഞാനവും ഭാരതത്തിൻ്റെ വൈശിഷ്ട്യവും ഭാരതത്തിൻ്റെ മഹിമയും ലോകത്തിന് വിളമ്പിക്കൊടുത്തത് നമ്മുടെ മഹർഷിമാരാണ്, നമ്മുടെ സന്യാസിമാരാണ്. നിരന്തരമായ തപസ്സുകൊണ്ട്, നിരന്തരമായ നിഷ്ഠാബദ്ധമായ ജീവിതചര്യ കൊണ്ട് ലോകത്തിന് പുതിയ പാഠം പകർന്നുകൊടുത്തു എന്നതാണ് ഈ ഭൂപ്രദേശത്തിൻ്റെ സവിശേഷത. കേരളം ഒരു അത്യത്ഭുത പ്രതിഭാസമായ പ്രത്യേക പ്രദേശമാണ്. പരശുരാമൻ എന്ന പരാക്രമിയായ വിഷ്ണുവിൻ്റെ അവതാരം അഴിമതിക്കാരും നിരുത്തരവാദപരമായി പെരുമാറുകയും ചെയ്ത ചില ശക്തികളെ അമർച്ച ചെയ്യുവാൻ 21 വട്ടം പ്രദക്ഷിണം ചെയ്ത് ശത്രുസംഹാരം ചെയ്ത ശേഷം പുണ്യജാതന്മാരായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുവാനായി കടലിൽ നിന്ന് വീണ്ടെടുത്ത ഭൂപ്രദേശമാണ് കേരളം. കന്യാകുമാരി മുതൽ ഗോകർണം വരെയോ, ഗോകർണം മുതൽ കന്യാകുമാരി വരെയോ ഉള്ള ഈ വ്യത്യസ്തമായ പ്രദേശം സമുദ്രത്തിൽ നിന്ന് ഉയർത്തി എടുത്തതാണ്. ഇന്നും കടലുകളും കായലുകളും തോടുകളും ജലാശയങ്ങളും ഉൾപ്പെടെ എത്രയോ പ്രകൃതി സൗന്ദര്യം ആണ്ട് നിൽക്കുന്ന പ്രദേശമാണ് ഇത്. ഇവിടെ ശങ്കരാചാര്യരെ പോലെയുള്ള മഹർഷീശ്വരന്മാർ, ചട്ടമ്പിസ്വാമി തിരുവടികളെ പോലെയുള്ള മഹർഷീശ്വരന്മാർ, ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹർഷീശ്വരന്മാർ, ശ്രീ നീലകണ്ഠ ഗുരുപാദരെ പോലെയുള്ള മഹർഷീശ്വരന്മാർ, സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളെ പോലെയുള്ള മഹർഷീശ്വരന്മാർ, ഇനിയും നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന എത്രയോ മഹർഷീശ്വരന്മാർ ഈ നാടിൻ്റെ സമ്പത്തും ചൈതന്യവും ആയി വളർന്നു വന്നിട്ടുണ്ട്, പ്രകാശം ചൊരിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇന്ന് ചേങ്കോട്ടുകോണം, അതെ, സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹത്തെ പിന്തുടർന്ന് ധാരാളം സഞ്ചരിക്കുവാനും ഒപ്പം യാത്ര ചെയ്യുവാനും എന്നെ അനുവദിച്ചിരുന്നു. ലോകം മുഴുവൻ എത്തി നോക്കുന്ന, ലോകം മുഴുവൻ വന്നു ചേരുന്ന, ലോകം മുഴുവൻ തീർത്ഥം തേടിയെത്തുന്ന ഒരു പുണ്യസങ്കേതമായി ഈ പ്രദേശം മാറും എന്നത് അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ഒരു വൈശിഷ്ട്യമാണ്. ഈ സ്ഥലത്താണ് ഇന്ന് വളരെ പുണ്യപൂർണമായ സന്യാസി സംഗമം നടക്കുന്നത്. തെക്കേ ഇന്ത്യയിലെ നിരവധി യതീന്ദ്രന്മാർ ഇന്ന് ചേങ്കോട്ടുകോണത്ത് സംഗമിച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ലോകത്താദ്യമായി സ്വാതന്ത്ര്യം നൽകണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതും
അതിന് വഴി ഒരുക്കിയതും ഭാരതമാണ്. ഭാരതമാണ് ലോകത്തോട് പറഞ്ഞത് എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെ സ്ത്രീ ആദരിക്കപ്പെടുന്നുവോ അവിടെ മാത്രമേ ഐശ്വര്യത്തിൻ്റെ ദേവത കളിയാടുകയുള്ളൂ എന്ന് ലോകത്തോട് പറഞ്ഞ രാജ്യം ഭാരതമാണ്. ഈ മഹത്വങ്ങളെല്ലാം ഉള്ള നാടായ ഭാരതത്തെ ലോകം അറിയുന്നത് അറിയപ്പെടുന്നത് ഋഷിപ്രോക്ത സംസ്കൃതികളുടെ കേദാരമെന്നാണ്. ഋഷിപ്രോക്തങ്ങളായ സംസ്കാരങ്ങളുടെ അന്തപുരവും കേന്ദ്രവുമാണ് ഈ ഈ രാജ്യം, ഈ നാട്. ആ മഹത്വമെല്ലാം ഈ നാടിന് ഉന്മേഷം പകരട്ടെ, കരുത്ത് പകരട്ടെ, ശേഷി പകരട്ടെ. സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ സ്വപ്നം കണ്ട, ആഗ്രഹിച്ച, വിഭാവനം ചെയ്ത മഹാദർശനങ്ങളുടെ മൂലകേന്ദ്രമായി ഈ സ്ഥാപനവും സങ്കേതവും വളർന്നു മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. നടക്കേണ്ട മഹാവൈഭവങ്ങളും വൈശിഷ്ട്യങ്ങളും ഈ പുണ്യസങ്കേതം കേന്ദ്രമായി നടക്കുമെന്ന് സ്വാമിജി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അതോരോന്നും ഇവിടെ സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആരെയും അത്ഭുതം കാണിക്കാത്ത എന്നാൽ മഹാ അതിശയങ്ങളുടെ കേദാരമായിരുന്ന സ്വാമി തിരുവടികളുടെ ഈ സങ്കേതത്തിൽ ഇന്നു നടക്കുന്ന ഈ സന്യാസ സംഗമം, ഈ മഹർഷീശ്വരന്മാരുടെ സംഗമം നാടിന് വെളിച്ചവും ഐശ്വര്യവും ചൈതന്യവും ശക്തിയും മികവും പകരുന്ന ഒന്നായി മാറട്ടെ, മാറാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാം അഭിവാദനങ്ങൾ.